السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حديقة البر. هيا نقوم ونتلو سورة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. أصبحتم طيبين، وأتمنى لكم الصحة والعافية. كيف حالكم؟ زين؟ طيب؟ الحمد لله، ما شاء الله. എൻ്റെ സ്നേഹനിധികളായ കുട്ടികളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? അൽഹംദുലില്ലാ. ശുദ്ധ ഖുർആൻ കേൾക്കാനും പഠിക്കാനും ആസ്വദിക്കാനൊക്കെ വളരെ ഉന്മേഷത്തോടു കൂടെയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്, അല്ലേ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഖുർആനിൻ്റെ വിഷയം നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കണം, അല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാഅല്ലാ. വളരെ പെർഫെക്റ്റായി ഓതാൻ അറിയുന്ന ഒരുപാട് മിടുക്കന്മാർ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികളുടെ പാരായണം ഉസ്താദ് ഇടക്ക് കേൾക്കാറുണ്ട്. മാഷാഅല്ലാ, സംഗീതാത്മകമായ രീതിയിൽ, ശ്രവണസുന്ദരമായ രീതിയിൽ പാരായണം ചെയ്യാൻ കഴിയുന്ന നല്ല ശബ്ദമാധുര്യമുള്ള കുട്ടികൾ നിങ്ങൾക്കിടയിലുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദിന് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളുടെ ഓത്ത് എപ്പോഴും കേൾക്കാൻ. അല്ലാഹു നല്ല രീതിയിൽ പാരായണം ചെയ്ത് പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള മിടുക്കരായ കുട്ടികളായി മാറാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നമുക്ക് പാഠത്തിലേക്ക് വരാം, അല്ലേ? അതിനു മുമ്പേ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് സൂറത്തു ഫാത്തിഹ, ആദ്യത്തെ ക്ലാസ്സാണല്ലോ, നമുക്ക് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് തുടങ്ങാം ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين. سورة الفاتحة നിങ്ങള് ശ്രദ്ധിച്ചോ? ശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ്,
അല്ലേ? നമ്മളൊക്കെ ഓരോ ദിവസവും വിശ്വാസികളായ നാം 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്താണ്. വളരെ മനോഹരമായ രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മുതൽ വലദ്ദാലീൻ വരെ അർത്ഥവത്തായ ഭാഗങ്ങളാണ് ഫത്തിഹ സൂറത്തിലുള്ളത്, അല്ലേ? ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഫത്തിഹയുടെ തുടക്ക ഭാഗത്തിലുള്ള ആയത്തിയുടെ അർത്ഥം മാത്രമാണ് ഞാനിപ്പോൾ പാടിയിട്ടുള്ളത്. ഓക്കെ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോയാലോ? നിങ്ങൾ റെഡിയാണോ? മാഷാ അല്ലാ. ഫുസ്സിലത്താണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഫുസ്സിലത്തിൻ്റെ 47-ാമത്തെ ആയത്ത് മുതൽ ആണ് നമ്മുടെ ഇന്നത്തെ പാഠം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആ ഭാഗം എടുത്ത് ഉസ്താദ് ആദ്യം ഓതിത്തരാം. ആ സമയത്ത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കൈവിരൽ വെച്ചുകൊണ്ട് ഓരോ വരികൾക്കിടയിലും കൈവിരൽ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നിയമങ്ങളൊക്കെ പറയാം. ഓക്കെ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലൈഹി യുറദ്ദു ഇൽമു സാഅഹ് وما تخرج من ثمرات من أكمامها وما تحمل من أنثى وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى
فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ. صدق الله العلي. الحمد لله رب العالمين. ഉസ്താദിൻ്റെ ഓത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? നന്നായിട്ട് ശ്രദ്ധിച്ചോ? അൽഹംദുലില്ല. ഉസ്താദ് ഓതിയ ഭാഗത്ത് ചില പദങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചില പദങ്ങൾ ഉസ്താദ് ഒന്ന് ബോർഡിൽ എഴുതി കാണിക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബോർഡിലേക്ക് എല്ലാവരും നോക്കിയേ. ഒന്നാമത്തെ ഭാഗം എന്താ വായിക്ക? ഖാലു ഖാലു ആദന്നാക, അല്ലേ? ഒന്നുകൂടെ വായിച്ച എല്ലാവരും. ഖാലു ആദന്നാക ആദന്നാക ഖാലു ആദന്നാക. ഒന്നുകൂടെ വായിച്ച എല്ലാവരും. ഖാലു ആദന്നാക. ഉറക്കെ വായിച്ച്. മാഷാല്ലാ. അവിടെ അക്ഷരങ്ങൾ നീട്ടുന്ന ഭാഗം ആദന്നാക, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു ഭാഗം എന്താ വായിക്കാൻ നോക്കൂ നിങ്ങൾ. വലനുദീഖന്നഹും, അല്ലേ? വലനുദീഖന്നഹും കണ്ടോ നിങ്ങൾ എന്താ വായിക്ക? വലനുദീഖന്നഹും വലനുദീഖന്നഹും വലനുദീഖന്നഹും, അല്ലേ? നമ്മുടെ പാഠത്തിൻ്റെ അവസാന ഭാഗത്താണുള്ളത്. ഇത് വായിക്കാം. വലനുദീഖന്നഹും. മറ്റൊരു വേർഡ് എന്താ വായിക്കാം? ഫലനുനബ്ബിഅന്ന, അല്ലേ? ഫലനുനബ്ബിഅന്ന ഫലനുനബ്ബിഅന്ന. എത്ര ന്യൂനുണ്ട്? മൂന്ന് ന്യൂനുണ്ട്, അല്ലേ? ഫലനുനബ്ബിഅന്ന ഫലനുനബ്ബിഅന്ന. ഒന്നുകൂടെ വായിച്ചേ. ഫല നുനബ്ബിഅന്ന. ഓക്കെ, മാഷാല്ലാ. അപ്പോൾ കുട്ടികളെ, നമുക്ക് എല്ലാ ദിവസവും ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഒരുപാട് നിയമങ്ങൾ നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയില്ല. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ ചില നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. മാഷാല്ലാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അതായത് ഖുർആൻ പാരായണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ ഒരു നിയമം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഖുർആൻ നമ്മുടെ ഇന്നത്തെ പാഠത്തിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ എവിടെ നിങ്ങൾ പാരായണം ചെയ്യുമ്പോഴും ഈ നിയമം നമ്മൾ കൃത്യമായി അറിയണം. അതായത് ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള മീം കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനും, അതിൻ്റെ പ്രത്യേകത എന്താ? മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൂനിനും മീമിനും ഷെദ് വരുമ്പോൾ പ്രത്യേകം മണിക്കണം, അല്ലേ? പ്രത്യേകം മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം, ഉന്നത്ത് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം, അല്ലേ? അതെ, അത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ പാഠഭാഗത്തിൽ ഷെദ്ദുള്ള നൂന് വന്ന ഭാഗങ്ങളുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് നോക്കൂ. വളല്ലാൻഹും മാ കാനു യദ്ഊന മിൻ ഖബ്ലു വളന്നു, അല്ലേ? വളന്നു വളന്നു. അവിടെ ഒരാൾ മിൻ ഖബ്ലു വളന്നു മാലഹും എന്ന് ഓതിയാലോ ഒത്ത് ശരിയാവോ? ഇല്ല. ഷദ്ദുള്ള നൂനെ മീമൊക്കെ മണിക്കൽ നിർബന്ധമായ കാര്യം കൂടെയാണ്, അല്ലേ? ഖുറായിൻ്റെ ഇജ്മാ ഉള്ളത് കൊണ്ട് നിർബന്ധം കൂടെയാണ്. വളരെയധികം ശ്രദ്ധിക്കുക. വളന്നു മാലഹും എന്നാണ് പാരായണം ചെയ്യേണ്ടത്, അല്ലേ? അതുപോലെ നമ്മൾ നേരത്തെ ബോർഡിൽ എഴുതി തന്ന ആ ഭാഗം ഖാലു ആദന്നാക ആദന്നാക, അല്ലേ? ഷദ്ദുള്ള നൂനാണ്, അവസാനത്തെ ലെറ്റർ കാഫ്, അതിൻ്റെ മുമ്പേ ഏതാണ്? ഷദ്ദുള്ള നൂനാണ്. അപ്പോൾ എങ്ങനെ ഓതാ? ആദന്നാക ആദന്നാക ആദന്നാക. മനസ്സിലാകുന്നുണ്ടോ? ആ ഷദ്ദുള്ള നൂനും അതുപോലെ തന്നെ മീമും. മീമിൻ്റെ ഉദാഹരണങ്ങൾ നോക്കൂ നിങ്ങൾ. വളല്ലാൻഹും മാ കാനു വളല്ലാൻഹും മാ കാനു, കണ്ടോ നിങ്ങൾ ഷദ്ദുള്ള മീം കണ്ടില്ലേ? ഓക്കെ, പിന്നെ ഒന്നാമത്തെ വരിയിൽ തന്നെ മിൻ സമറാത്തിൻ മിൻ അക്മാമിഹ, മിൻ സമറാത്തിൻ കഴിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ
ആ ഷദ്ദുള്ള മീമുണ്ടോ, സമറാത്തിൻ മിൻ അക്മാമിഹ. വഇൻ മസ്സഹു ശർറു ഫയഊസുൻ ഖനൂത്. ആ ഭാഗത്തുണ്ട്. വലൈൻ അദഖനാഹു റഹ്മതൻ മിന്ന. ആ മിന്നയിൽ രണ്ടിനും ഷദ്ദുണ്ട് അല്ലേ. റഹ്മതൻ മിന്ന, റഹ്മതൻ മിന്ന എന്ന് ഓതുമ്പോൾ ഓത്തിന് തന്നെ ഒരു ഭംഗിയില്ല അല്ലേ. വിശുദ്ധ ഖുർആനിലെ തജ്വീദിലെ നിയമങ്ങളൊക്കെ നമ്മൾ ഓത്തിൽ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പാരായണം ഭംഗിയാവുന്നു. അതുപോലെ നിയമങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കപ്പെടുന്നു അല്ലേ. തജ്വീദിൻ്റെ ഒരു പ്രത്യേകത അതെയാണ്, ഓത്ത് കൂടുതൽ പെർഫെക്റ്റ് ആകാൻ, ആളുകൾക്ക് ആസ്വദിക്കാൻ തജ്വീദിൻ്റെ നിയമങ്ങൾ വളരെ പ്രധാനമാണ്. പ്രധാനമായിട്ടും ഇതുപോലെ ശബ്ദുള്ള നൂനി മീമൊക്കെ ഇതൊക്കെ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ വല്ലാത്തൊരു കേൾക്കാൻ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും അല്ലേ. വല്ലാത്തൊരു ഫീലിംഗാണ് കേൾക്കുന്ന ആളുകൾക്കൊക്കെ. പെട്ടെന്ന് ഖുർആൻ ആകർഷിക്കാൻ കഴിയും അല്ലേ. ഖുർആൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. സൂറത്തു നാസൊക്കെ ശബ്ദുള്ള നൂന് തന്നെയാണ് അതിൻ്റെ എൻഡിങ്ങിൽ അല്ലേ. മിഷാരി റാഷിദ്, ലോകപ്രസിദ്ധനായ ഷേഖ് മിഷാരി റാഷിദ ഫാസിയെ പോലെയുള്ള ഖുർആൻ ഖാരികൾ ഈ സൂറത്തൊക്കെ പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലേ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ്. ഇവിടങ്ങളൊക്കെ ആ നൂനിനെ പ്രത്യേകമായ ഉന്നത്തി ചെയ്ത് പാരായണം ചെയ്യുമ്പോൾ മാഷാല്ലാ നമുക്ക് കേൾക്കാനോ അല്ലാതെ ആസ്വദിക്കാൻ പറ്റും ഖുർആൻ അല്ലേ. ഇങ്ങനെ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ എവിടെ ശബ്ദുള്ള നൂന് കണ്ടാലും മീമ് കണ്ടാലും കൃത്യമായ ഉന്നത്തി ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. റെഡിയാണല്ലോ. അൽഹംദുലില്ലാ. ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിച്ച നിയമം ശബ്ദുള്ള നൂനും മീമും കൃത്യമായി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ പാഠം ഇപ്പം തന്നെ അവിടുന്ന് എഴുന്നേൽക്കാൻ പാടില്ല, വളരെ കൃത്യമായി പാരായണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഉസ്താദ് ഓതിത്തന്ന ഭാഗം വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. നിങ്ങൾ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുമ്പോൾ വീണ്ടും കേൾക്കാൻ അല്ലേ കഴിയില്ല, പക്ഷേ ഓൺലൈൻ പഠനമായതുകൊണ്ട് തന്നെ നമുക്ക് ആവർത്തിച്ച് കേട്ടുകൊണ്ട് പഠിക്കാനുള്ളൊരു വഴിയും കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ ഒരുപാട് തവണ കേൾക്കാം, എന്നിട്ട് ഓത്ത് ശൈലി പഠിക്കണം, അതുപോലെ നിയമങ്ങൾ പഠിക്കണം. വളരെ മിടുക്കരായ കുട്ടികളായി നിങ്ങൾ മാറണം അല്ലേ. ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളൊക്കെ വളരെ ഉഷാറുള്ള കുട്ടികളാണ്. ഈ വർഷത്തെ കുട്ടികളെ ഉസ്താദിന് ഏറെ ഇഷ്ടമാണ്. നല്ല പഠിക്കാൻ കഴിവുള്ള, നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള കുട്ടികളാണ്. പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് തിരിച്ചറിയുന്ന നല്ല മിടുക്കരായ കുട്ടികളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ. നിങ്ങൾ ഒരുപാട് തവണ ഓതി നോക്കുക. അതോടൊപ്പം വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ മാമ്മമാർക്ക് എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം അല്ലേ. നിങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടോ? ആ മാഷാല്ലാ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അല്ലേ സ്റ്റാൻഡേർഡ് ടൂലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭാഗങ്ങൾ ഓതി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വർഷവും ഓരോ ദിവസത്തെ പാഠം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അധ്യാപകന്മാർക്ക് ഓതി വോയിസ് അയച്ചു കൊടുക്കുക. അവരുടെ കമൻറ്റുകൾ കൂടെ അറിയണം. ഓത്തിൻ്റെ തെറ്റ് കുറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം, അഭിപ്രായങ്ങൾ തേടണം. എന്നിട്ട് ആ ഭാഗം കൂടെ ക്ലിയർ ചെയ്ത് വീണ്ടും ആവർത്തിച്ച് പഠിച്ച് വളരെ നല്ല കുട്ടികളായി അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സന്തോഷത്തോടു കൂടെ വരണം. ഓക്കെ, റെഡിയാണല്ലോ. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽബേർ സ്കൂൾ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, വരക്കൽ കോംപ്ലക്സ്, കോയ റോഡ്, പുതിയങ്ങാടി, കാലിക്കറ്റ്. ഫോൺ 0495-239-1517, 906-155-9827. school albir@gmail.com.